ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ പാനൂർ മേഖലയിൽ കനത്ത നാശനഷ്ടം. കെ എസ് ഇ ബിക്ക് മാത്രം ലക്ഷങ്ങളാണ് നഷ്ടമുണ്ടായത്. 18 ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. മനേക്കരയിൽ മാത്രം 8 ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല. വടക്കേ പന്തന്നൂരിൽ തെങ്ങ് പൊട്ടി വീണ് വീടുകൾക്കും കേടുപാടുകളുണ്ടായി. ഞായറാഴ്ച രാത്രി 7:30 പാനൂർ മേഖലയിൽ കാറ്റ് ആഞ്ഞു വീശിയത്. മനേക്കര ബസ് സ്റ്റോപ്പിന് തൊട്ടു മുന്നിൽ കൂറ്റൻ തെങ്ങ് മുറിഞ്ഞു വീണ് 6 ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും 2 ലോവർ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു. മനേക്കര ബസ് സ്റ്റോപ്പിന് മുൻവശത്തെ ആലക്കണ്ടി നാരായണിയുടെ വീട്ടുപറമ്പിലെ കൂറ്റൻ തെങ്ങാണ് പൊട്ടി വീണത്. കനത്ത മഴയെ തുടർന്ന് ബസ് സ്റ്റോപ്പിൽ നിരവധി ആളുകൾ ഉള്ളപ്പോഴായിരുന്നു അപകടം. ബസ് സ്റ്റോപ്പിന് തൊട്ടു മുന്നിലായാണ് തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും പൊട്ടി വീണത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം വഴിമാറിയത്. ഈ മേഖലയിൽ വൈദ്യുത ബന്ധം ചൊവ്വാഴ്ചയെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. എലാങ്കോട് വൈദ്യർപീടിക ഭാഗത്തും കാറ്റ് ആഞ്ഞു വീശിയതോടെ 5 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. മറ്റു ചിലയിടങ്ങളിലും പോസ്റ്റ് തകർന്നു വീണിട്ടുണ്ട്. ആകെ 10 ഹൈടെൻഷൻ പോസ്റ്റുകളും 8 ലോവർ ടെൻഷൻ പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ശ്രീകുമാർ, സബ് എഞ്ചിനീയർ ടി ബി ബിനീഷ് കുമാർ, ഓവർസിയർ കെ സി വിജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തകർന്ന പോസ്റ്റുകൾ മാറ്റുന്നതടക്കമുള്ള പ്രവൃത്തികൾ നടന്നുവരുന്നത്. വടക്കേ പന്നിയന്നൂരിലെ ഗോവിന്ദത്തിൽ കണ്ടോത്ത് ഷീജ, കണ്ടോത്ത് താഴേക്കുനിയിൽ സതി എന്നിവരുടെ വീട്ടുവളപ്പുകളിൽ തെങ്ങ് പൊട്ടി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. പന്നിയന്നൂരിലെ മൃഗാശുപത്രി കെട്ടിടത്തിന് മുകളിലും തെങ്ങ് പൊട്ടി വീണ് നാശനഷ്ടമുണ്ടായി. നാശനഷ്ടമുണ്ടായ വീടുകൾ വാർഡ് അംഗം സ്മിത സജിത്ത്, സി പി എം നേതാക്കളായ കെ മനോഹരൻ, എൻ ബി രാജൻ, ബി എം ബാബു, സി പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. അരയാക്കൂലിൽ നിർത്തിയിട്ട കാറിന് മുകളിലും തെങ്ങ് പൊട്ടി വീണു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.